ഒരു സാധാരണക്കാരന്റെ മകനായി ജനനം, സാധാരണ ജീവിതം, ചെറിയ മോഹങ്ങൾ, ചെറിയ സ്വപ്നങ്ങൾ, പ്രതീക്ഷകളാകട്ടെ വലിയ പ്രതീക്ഷകൾ, ആ കുഞ്ഞുകാലുകൾ ഉരുണ്ട പന്തിൽ മാത്രം അവൻ ആകർഷിച്ചിരുന്നു. ആ കണ്ണുകൾ അവയിൽ മാത്രം ഉടക്കിയിരുന്നു. 10 വയസ്സിൽ അവനിൽ അവൻ ഒരു പ്രതിഭയെ കണ്ടു. വലിയ പ്രതീക്ഷകളായിരുന്നു അത്. ഹൃദയമിടിപ്പുകൾ നിലച്ചുകൊണ്ടായിരുന്നു വിധി വെറും 11 വയസ്സിൽ അവനിലേക്കൊരു രോഗമായി പടർന്നു കയറിയത്. പക്ഷേ കാലം അപ്പോഴും വിധിക്ക് മുന്നിൽ തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. വെറുമൊരു നാപ്കിൻ പേപ്പറിൽ എഴുതപ്പെട്ടത് ചരിത്രമായിരുന്നു. കുത്തിയിറക്കപ്പെടുന്ന സൂചികളുടെ വേദന അവനെ തളർത്തിയിരുന്നില്ല. സഫറിംഗ് ഈസ് ഇനവൈറ്റബിൾ. പ്രതിസന്ധികൾ പലതും എതിരാളികളെപ്പോൾ വന്നപ്പോഴെല്ലാം കാലിനു കീഴിലുരുട്ടിയ പന്തുകൊണ്ട് അവയെ തരണം ചെയ്യുകയായിരുന്നു. ഭൂമിയുടെ പല കോണുകളിലും അവന്റെ നാമം അറിയപ്പെട്ടു. അവൻ അവരുടെ പ്രിയപ്പെട്ടവനായി മാറിയിരുന്നു. രാജ്യത്തിനായി കുപ്പായമണിഞ്ഞ് കളി മൈതാനത്തേക്ക് ഇറങ്ങിയ അവനിൽ അവർ പ്രതീക്ഷയുടെ കണ്ണുകൾ കൂപ്പിച്ചു. അമിതവാരങ്ങളിൽ ഓരോന്നോരോന്നായി അവനുമേൽ അടിഞ്ഞുകൂടി. ഒരു ജനത തങ്ങളുടെ സ്വപ്ന സാക്ഷാകാരത്തിനു വേണ്ടി ദൈവത്തിന്റെ പിൻഗാമിയായി കണക്കപ്പെട്ട അവനുമേൽ പ്രതീക്ഷകൾ അർപ്പിച്ച് ആർപ്പുവിളിച്ചു. സമ്മർദ്ദങ്ങൾക്കിടയിലും കർമ്മനിരാതനായിരുന്നു അയാൾ. നേടിയ കിരീടങ്ങൾക്കും പുരസ്കാരങ്ങൾക്കുമേൽ തന്റെ മണ്ണിനും മനിതർക്കും വേണ്ടി കിരീടം ചൂടണമെന്ന് അയാളോളം ആഗ്രഹിച്ചവർ വേറെ ആരും ഉണ്ടാകില്ല. മാറക്കാനയിൽ ആർപ്പുവിളിക്കുന്ന ആയിരങ്ങൾക്ക് നടുവിലെ പുൽമൈതാനത്തിന്റെ ഒരു വശത്തെ പന്തുമായി നിൽക്കുന്ന അയാളുടെ മനസ്സിലൂടെ കടന്നുപോയ ചിത്രങ്ങൾ എന്തെല്ലാമായിരിക്കണമെന്ന് നിനക്കാറുണ്ട്. പലകുറി, പലതവണ, പല രൂപത്തിലും വേഷത്തിലും വന്ന് എതിരാളികളുടെ നെഞ്ചിലേക്ക് ചാട്ടുള്ളി പോൽ തുളച്ചുകയറ്റി അയാളുടെ കാലുകളിലെ മാന്ത്രികതക്ക് ആ നിമിഷം പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയാതെ പോയി. ക്രോസ് ബാറിന് മുകളിലൂടെ പാഞ്ഞുപോയ ഫ്രീ കിക്കിന് ശേഷം അയാൾ വിധിയൊരു മരിയോ ഗോഡ്സയായി ഹൃദയം തകർക്കുമെന്നാരും കരുതിയില്ലായിരുന്നു. മികച്ചവനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും കരയാതെ കരഞ്ഞ കണ്ണുകൾ താഴ്ത്തി അയാൾ നടന്നു നീങ്ങി. പരീക്ഷണങ്ങൾ അവിടെ തീർന്നില്ലായിരുന്നു. മറ്റൊരു വേദിയൊരുങ്ങി, മറ്റൊരവസരവുമായി. അയാളിലെ കിരീടദാഹം, പിന്നെയും സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. വർഷങ്ങളായി കാത്തിരുന്ന ജനത അപ്പോൾ അയാളിൽ വീണ്ടും വിശ്വസിച്ചു. മാന്ത്രികക്കാലുകൾ വീണ്ടും ചലിച്ചു. തുകൽപന്ത് കൊണ്ട് അയാൾ വീണ്ടും മെയ്മറന്ന് പോരാടി. അവസാനം സാന്റിയാഗോ സ്റ്റേഡിയോ അവസാന പോരാട്ടത്തിന് കളമൊരുങ്ങിയപ്പോൾ കോപ്പുകൈകൾ ഉയർത്തി പ്രാർത്ഥന മന്ത്രങ്ങളുമായി കാത്തിരുന്ന ജനതക്കുമേൽ കരുണയർപ്പിക്കാൻ വിധി സമ്മതിച്ചു. രണ്ടാം തിരുമുറിവായാളെ വീണ്ടും തളർത്തി. കാലമൊരാളെ എത്ര തവണ ശിക്ഷിക്കും, വിധിയൊരാളെ എത്ര തവണ പരീക്ഷിക്കും. താടിരോമങ്ങൾ വളർന്ന മുഖത്തെ സ്വപ്നങ്ങളുടെ സാക്ഷാകാരത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു നായകന്റെ അടങ്ങാത്ത ദാഹം തെളിഞ്ഞു നിന്നു. കെടാത്താറ്റിനി ഉള്ളിലെവിടെയോ ഒളിപ്പിച്ചു വെച്ച ഹൃദയത്തിലേക്ക് കുത്തിയിറക്കിയ കത്തിയെന്ന പോൽ വീണ്ടും ഒരു പരാജയം തേടി പിടിച്ചെത്തി അയാളെ വെട്ടയാടി. മാന്ത്രികക്കാലുകളാൽ മായാജാലം തീർത്ത് വെട്ടിപ്പിടിച്ചടക്കിയ അവസാനം അതേ ഇടം കാലിൽ നിന്നും പറ്റിയ പിഴവിനാൽ അയാൾ വീണ്ടും ശിക്ഷിക്കപ്പെട്ടു, പരാജയപ്പെട്ടു. അയാൾക്ക് വേണ്ടി മാത്രമൊരുക്കിയ വേദിയാണെന്ന് ലോകം പാടി പറഞ്ഞിരുന്നു. അയാൾക്കൊരു കിരീടമെന്ന ലക്ഷ്യത്തിൽ മാത്രമൊരുക്കിയ വേദിയാണെന്നവർ പറഞ്ഞിരുന്നു. അയാളെ പുകയ്ത്തുവാൻ മാത്രമൊരുക്കിയ കിരീടമാണെന്നവർ പറഞ്ഞിരുന്നു. പക്ഷേ 27 തീയതി മെറ്റ്ലൈഫ് സ്റ്റേഡിയം കാത്തുവെച്ചത് ഏറ്റവും വലിയ ദുസ്വപ്നമായിരുന്നു. തൻ്റെ ജനതയെ ലോകത്തിനു മുന്നിൽ ഒരു പരിഹാസമാക്കി മാറ്റിയതുപോലെ അയാൾക്ക് തോന്നിക്കാണാം. അവരുടെ സ്വപ്നങ്ങളെ തച്ചുടച്ചത് തൻ്റെ പിഴവാണെന്ന് അയാൾക്ക് തോന്നിക്കാണണം. ഒടുവിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ജനസാഗരത്തിന് നടുവിൽ നിന്ന് അയാൾ പൊട്ടിക്കരഞ്ഞു. സ്വയം പയിച്ചുകൊണ്ട് അയാൾ വിതുമ്പിയപ്പോൾ അയാളെ സ്നേഹിച്ചവരുടെ ഹൃദയമറിയാതെ നുറുങ്ങി. അയാളുടെ കണ്ണുനീരിനെ പരിഹസിക്കാൻ അനേകം പേരുണ്ടായിരുന്നു. പാപ്പരാസികൾ അതൊരാഘോഷമാക്കി മാറ്റി. ശത്രുക്കൾ ആനന്ദ നൃത്തമാടി. 3 തിരുമുറവും അയാൾക്കുമേൽ തായി നിറങ്ങി. ഏറ്റവും മായമേറിയ മുറിവ് അയാളെ വേട്ടയാടി. പരാജയപ്പെട്ടവന്റെ കണ്ണുകൾ കലങ്ങി. ശപിക്കപ്പെട്ട വിധിക്ക് മുന്നിൽ കാലിടറിയപ്പോൾ അവസാനം അയാൾ മുട്ടുമടക്കി. അവൻ കീഴടക്കപ്പെട്ടു, കല്ലെറിയപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു.
തിരിച്ചുവരവുകൾക്കും പ്രതീക്ഷകൾക്കും ഇനിയൊരവസരമേകാൻ തയ്യാറല്ലാതെ ഒടുവിൽ അയാൾ പടിയിറങ്ങി. ഇടതു കയ്യിൽ കെട്ടിവെച്ച അധികാരഭാരം ഊരിമച്ച് തലകുനിച്ചുകൊണ്ടയാൾ നടന്നു നീങ്ങി. അയാൾ തന്റെ പോരാട്ടം അവസാനിപ്പിച്ചു എന്ന് ലോകത്തെ അറിയിച്ചു. അവസാനിപ്പിച്ചു പോകാൻ അയാൾ അത്രമാത്രം ഭീരുവായിരുന്നു എന്ന് ചോദിച്ചവർക്കാർക്കും ആ നിമിഷത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. അയാൾ എന്തിനു വേണ്ടി പടിയിറങ്ങി? അയാളുടെ ജനത തങ്ങളുടെ നിസ്സഹാവസ്ഥക്ക് മുന്നിൽ സ്തംഭിച്ചു നിന്നു. അയാളുടെ തിരിച്ചുവരവും കാത്ത്. തിരിച്ചുവരവിനായി തെരുവിലിറങ്ങിയ ജനതയെ കൈവിടാൻ അയാൾക്കാവില്ലെന്ന് ലോകം മനസ്സിലാക്കി. അയാൾ പടിയിറങ്ങിയപ്പോൾ കരഞ്ഞ മുതലക്കണ്ണുകൾ അയാളുടെ തിരിച്ചുവരവിന്റെ വിളംബരം കേട്ടലറി. നിങ്ങൾ എന്തിനെയെങ്കിലും അഗാധമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൈവിടാൻ നിങ്ങൾ മടിക്കുന്നതിലും പ്രയാസമൊന്നുമില്ല. കാരണം നിങ്ങൾക്കതിന് സാധിക്കില്ല. പരിഹാസ കൂവലുകളുടെ നടുവിലേക്ക് അവയെ ചെവിക്കൊള്ളാതെ തൻ്റെ ജനത്തിനു വേണ്ടി ഇനിയൊന്നും നഷ്ടപ്പെടാനില്ലാത്ത കിരീടമില്ലാത്ത രാജാവിനെപ്പോൾ അയാൾ ആ കുപ്പായം വീണ്ടും അണിഞ്ഞ് നടന്നു കയറി. കനക കിരീടത്തിനായി ദൂരെ കാഹളം മുഴങ്ങിയിരുന്നു. കിതച്ചുമടുത്ത അയാളുടെ പടക്ക് അടിപ്പതിരി തുടങ്ങിയിരുന്നു. 10,000 അടി മുകളിൽ കൊയ്റ്റോ അവരെ കിതപ്പിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടിന്റെ വക്കിൽ അവർ വന്നെത്തിയിരിക്കുന്നു. ഇനി അതിജീവനമാണ് ലക്ഷ്യം. അയാൾ രക്ഷകന്റെ വേഷമണിഞ്ഞു. തന്റെ കാലുകളിൽ അവശേഷിക്കുന്ന അവസാന തുടിപ്പുകൾക്കും വിജയം മാത്രം ആഗ്രഹിക്കുന്ന ഒരു പോരാളിയുടെ സ്വഭാവമേകി അയാൾ യുദ്ധത്തിനിറങ്ങി. ചവിട്ടിയും തൊഴിച്ചും അയാളെ തളർത്തുവാൻ ശ്രമിച്ചവർക്കൊന്നും അയാളിലെ വിജയദാഹിയെ കൊന്നെടുക്കാനായില്ല. ഒറ്റയാൻ പടയോട്ടത്തിന് മുമ്പിൽ എതിരാളികൾ മുട്ടുമടക്കി. ഒരു ജനത തങ്ങളുടെ ജീവിതകാലങ്ങളോളം ചുമക്കേണ്ട പരിഹാസ ഭാരങ്ങളിൽ നിന്നും തങ്ങളുടെ പടനായകൻ അവരെ കൈപ്പിടിച്ചുയർത്തി രക്ഷിച്ചു. ആടിയുലിഞ്ഞുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്തെ നയിക്കുവാൻ വന്ന പേരുകേട്ട പലരും പാതിവഴിയിൽ തിരികെ മടങ്ങിയപ്പോൾ ആരും ഇതുവരെ കേൾക്കാത്തൊരാൾ സമ്മർദ്ദങ്ങളുടെ ചുമതല ഏറ്റെടുത്തു. പല ചോദ്യങ്ങളും സംശയങ്ങളും ഉയർന്നു വന്നു. 10 ആണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമിടാൻ സ്കളോണി എന്ന പുതിയ അമരക്കാരന് കഴിയുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടേയിരുന്നു. മറ്റൊരു ജീവൻ മരണ പോരാട്ടവും വന്നെടുത്തു. ലാറ്റിൻ അമേരിക്കൻ ചരിത്രത്തിലെ ശത്രുക്കളുടെ കഥകളിൽ ഏറ്റവും വാശിയേറിയ രണ്ട് എതിരാളികൾ കൊമ്പുകോർക്കുന്നു. ലോകം ഒരിക്കൽ കൂടി അയാളുടെ മേൽ കണ്ണുകൂർപ്പിച്ചു. എന്നാൽ നിർഭാഗ്യം കൂടെ പിറപ്പായവർക്ക് ഭാഗ്യദേവയുടെ കനിവായി ഇനിയും കാത്തിരിക്കണമെന്ന് കാലം പറഞ്ഞിട്ടുണ്ടാകണം. അവർ പരാജിതരായി മടങ്ങി തങ്ങളുടെ ഏറ്റവും വലിയ എതിരാളികളോട് തന്നെ. പക്ഷേ ആ കോപ്പ അമേരിക്കയിൽ ഒരു കമന്റേറ്റർ പറഞ്ഞ ഒരു കമന്ററിയുണ്ട്. ദ സിറ്റുവേഷൻ ഈസ് വെരി ബാഡ്, ദ ടീം ഇസ് ബാഡ്, ദിസ് ടീം ഇസ് നോട്ട് ഗുഡ്, ദർ ഇസ് നോ സ്ട്രക്ചർ, ദർ ഇസ് നോ പ്ലാൻ. ചർച്ചകളും സംവാദങ്ങളും വിശദീകരണങ്ങളും അനലൈസുകളും കൊണ്ട് ലോകം അവരുടെ മേൽ താണ്ഡവമാടി. റിട്ടയർമെന്റിൽ നിന്നും തിരികെ വന്ന് വലിയ തോൽവികളിൽ പങ്കാളിയാകാനാണെന്ന് പറഞ്ഞ് പരിഹസിച്ചവരുണ്ട്. മുഖഭാവങ്ങളും ശരീരഭാഷയും മാറിയിരുന്നു. ഭയം എന്തെന്ന് പോലും ആലോചിക്കാത്തൊരു കൂട്ടമായി അപ്പോഴേക്കും അവർ മാറി തുടങ്ങിയിരുന്നു. മൈതാനമധ്യത്തിൽ അയാളെ ചവിട്ടി വീത്തിയ എതിരാളിയുടെ 4 വശത്തും ചുറ്റുമായി കടന്നൽ കൂട്ടമെന്നപ്പോൾ ചോദ്യം ചെയ്ത് ആ നിമിഷം അയാളുടെ പടയാളികളായി അവർ മാറിയിരുന്നു. ആൽബി സെലസ്റ്റിയൻ പടയാളികൾ അവിടെ രൂപപ്പെട്ടു. അവരാ വേദിയിൽ നിന്നും പടിയിറങ്ങിയത് പ്രതികാര ദാഹത്താലായിരുന്നു. ഒടുവിൽ അവർ പാപഭാരങ്ങളെ അതിജീവിച്ചവരായി, പരിഹാസങ്ങൾ അതിജീവിച്ചവരായി. തോളോട് തോൾ നിന്ന് പട നയിക്കുവാൻ ഇന്നയാൾ ഒറ്റയ്ക്കല്ല. അയാൾ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരുപറ്റം വീരന്മാരുടെ കൂട്ടം അയാൾക്ക് ചുറ്റും വളയം തീർക്കുന്നുണ്ട്. വാടിയുണങ്ങിയ പ്രതീക്ഷയുടെ പുഷ്പങ്ങൾ വസന്തത്തിനായി തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു. എതിരാളികൾ വെല്ലുവിളികളോടെ മൈതാനങ്ങൾ ഒരുക്കി കാത്തിരുന്നു. മുൾകിരീടമണിഞ്ഞവന്റെ ശിരസിൽ പ്രതാപ കിരീടമണിയണം. ക്രൂശിക്കപ്പെട്ടവന്റെ തിരുമുറകൾ ഉയർത്തെഴുന്നേൽപ്പിനാൽ പൊറുക്കപ്പെടണം. മുറിവേൽപ്പിച്ച ശത്രുക്കളുമേൽ പ്രതികാര പ്രഹരമേൽപ്പിക്കണം. വഞ്ചിച്ച വിധിയെ തോൽപ്പിക്കണം. അതിനാൽ പുനരുദ്ധാരണം നടത്തപ്പെടണം. പിന്നീട് എന്ത് സംഭവിച്ചു? അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരു ഡഗൌട്ട് താങ്കൾക്കായി മാത്രം ഒരുക്കിയിരിക്കുന്നുണ്ട്. അവർ മേഘങ്ങളാൽ തീർത്ത ഇരിപ്പിടങ്ങളിരുന്നു.
തായെ റെഡീമർ കുണ്ണിന് കീഴിലെ കളിമൈതാനത്ത് ഒരു കലാശ പോരാട്ടത്തിന് വേദിയൊരുങ്ങിയിരുന്നു. ഇരമ്പിയ തായിരങ്ങൾക്കിടയിലേക്ക് അയാൾ തന്റെ പോരാളികളോടൊപ്പം പ്രവേശിച്ചു. അവർക്ക് വേണ്ടി ഭൂമിയിലെ പല കോണുകളിൽ നിന്നും അലറി വിളിക്കുന്ന ജനപ്രവാഹങ്ങളുടെ കൂട്ടങ്ങളെ കാണാമായിരുന്നു. വിലാപഗാനങ്ങൾ പാടിത്തീരാത്ത ബ്യൂണസ് അയേഴ്സിലെ തെരുവോരങ്ങൾ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പുകൾക്ക് വിരാമമേകുവാൻ കണ്ണു നട്ടിരുന്നു. ക്യാപ്റ്റൻ ഡാമ്പേനുമണിഞ്ഞ് തോൽവിയുടെ ഹൃദയ തകർച്ചകൾ ആദ്യമായി കൂടെ കൂടിയ ഇന്നലകളുടെ വേട്ടയാടുന്ന ഓർമ്മകളുടെ അതേ മാറക്കാനയുടെ മൈതാനം. കഴിഞ്ഞ തവണ മുറിവേൽപ്പിച്ച് മടക്കി അയച്ച അതേ എതിരാളികൾക്കെതിരെ അവർ യുദ്ധം ചെയ്തു. കൈമൈ മറന്നവർ പോരാടി. കൈവിട്ടു കളയാൻ ഒരുക്കമല്ലാത്തവർ തങ്ങളുടെ പതിറ്റാണ്ടുകളുടെ സ്വപ്നത്തിനായി പൊരുതി. ആപത്തുഘട്ടങ്ങളിൽ നിന്നും രക്ഷിക്കാൻ നമുക്ക് ചുറ്റും മാലാകന്മാരുണ്ടാകുമെന്ന് പറയാറുണ്ട്. ജൂലൈ 11 മാറക്കാനയുടെ മണ്ണിൽ 22 മാലാഖ എന്ന നാമമുള്ളവൻ തന്നെ നീതിയുടെ മാലാഖയുടെ അവതാരമണിഞ്ഞു. 22 കാവ്യനീതിയുടെ കഥകൾ കെട്ടുകഥകളല്ലെന്ന് തെളിയിക്കപ്പെട്ടു. മേഘങ്ങളാൽ തീർത്ത ഇരിപ്പിടങ്ങളിൽ നിന്നും അയാൾ എഴുന്നേറ്റ് നിന്ന് അവർക്ക് വേണ്ടി നൃത്തമാടി. 22 28 വർഷങ്ങളുടെ ഒരു ജനതയുടെ കാത്തിരിപ്പുകൾക്ക് വിരാമം വന്നു ചേരപ്പെട്ടു. 22 തിരിമുറിവുകൾ പൊറുക്കപ്പെട്ടു. ശത്രുക്കൾ ഓടിയൊളിച്ചു. കാർമേഘങ്ങൾ നീങ്ങിമാറി നീലാകാശം തെളിയിക്കപ്പെട്ടു. മിശിഹ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. നീതിയുടെ പുസ്തകത്താളുകളിൽ അയാൾക്ക് മാത്രമായി മാറ്റിവെച്ച തിളക്കമേറിയ അധ്യായങ്ങളിലെ ആദ്യ അധ്യായം പൂർത്തിയാക്കപ്പെട്ടു. അന്നും അയാളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അന്നും അയാളൊരു കൊച്ചുകുട്ടിയെ പോലെ കരഞ്ഞു. പക്ഷേ അന്നു കരഞ്ഞ കണ്ണീരുകൾ അയാളുടെ പാപങ്ങളെ കഴുകിയകറ്റി അയാളെ പൂർണ്ണനാക്കി. കീറിമുറിച്ച പാപ്പരാസികൾ കിരീടധാരണത്തിന്റെ ചിത്രങ്ങൾക്കായി കടികൂടി. കിരീടമണിയാത്ത രാജാവെന്ന് തലക്കെട്ടെഴുതിയ തൂലികകൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥകൾ എഴുതിക്കൂട്ടി. മാറക്കാനയിൽ തുടങ്ങിയ ശാപകഥയുടെ അധ്യായം മാറക്കാനയിൽ തന്നെ അയാൾ പൂർത്തീകരിച്ചപ്പോൾ അതേ മണ്ണിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ മറ്റൊരു അധ്യായത്തിന്റെ തുടക്കമായിരുന്നു. വെമ്പിളിയിൽ അസൂറികളുടെ വെല്ലുവിളികളെ ചാരമാക്കി മാറ്റി അയാൾ ലോകത്തിനോടൊരു സന്ദേശം അയച്ചു. തന്റെ പടയാളികൾക്കും തനിക്കും നഷ്ടപ്പെടാനായി ഇനിയൊന്നുമില്ല എന്ന്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല, തുടരും.